I am proud to announce that starting today, our company is now Meta. മാർക്ക് സുക്കർബർഗിന്റെ ഒന്ന് രണ്ട് മൂന്ന് മണിക്കൂറുള്ള ലൈവ് വീഡിയോ കണ്ടിട്ട് ഞാനൊരു ചുരുക്കി നിങ്ങൾക്ക് എന്താണ് മെറ്റ അല്ലെങ്കിൽ എന്താണ് മെറ്റാവേഴ്സ് എന്ന് വേണ്ടി പറഞ്ഞുതരാം. നിങ്ങൾ ആ ലൈവ് കാണാനിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തലപ്രാന്ത് പിടിക്കുകയുള്ളൂ. അപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ ഒട്ടും താമസിപ്പിക്കാതെ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. ആദ്യം തന്നെ മെറ്റ മെറ്റാവേഴ്സ് അത് തന്നെ എന്തൊക്കെയാണ് ഈ പേരുകൾ, എങ്ങനെയാണ് ഈ പേര് വന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. ഫേസ്ബുക്ക്, വാട്സാപ്പ്, ഇൻസ്റ്റാഗ്രാം അങ്ങനെ അധികം തുടങ്ങിയ 90 കമ്പനികൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഫേസ്ബുക്ക് പിടിച്ചടക്കി. അപ്പോൾ ഈ കമ്പനികളൊക്കെ പിടിച്ചടക്കി എല്ലാം കൂടെ പല പേരിട്ട് ആകെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്ന സമയത്തിനാണ് സുക്കർബർഗിന് തോന്നിയത് എന്തായാലും ഒരു കമ്പനിക്ക് പുതിയ പേര് അല്ലെങ്കിൽ അണ്ടർ വൺ കമ്പനി ആക്കാം. ഗൂഗിള് പണ്ട് ആൽഫബെറ്റ് എന്ന് പറയുന്ന കമ്പനിയുമായിട്ട് ഇൻകോർപ്പറേറ്റ് ആയതുപോലെ ഫേസ്ബുക്കും ഇപ്പോൾ മെറ്റ എന്ന് പറയുന്ന ഒരു പേരുമായിട്ട് വന്നു. ഇത് നമ്മളെ എന്തെങ്കിലും തരത്തിൽ അഫക്റ്റ് ചെയ്യുമോ? ഒരിക്കലും ഇല്ല, നമ്മളെ ഒരു തരത്തിലും അഫക്റ്റ് ചെയ്യാൻ പോകുന്നില്ല. കാര്യം ഫേസ്ബുക്കുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ അഫക്റ്റ് ചെയ്യാൻ ഒട്ടും തന്നെ പോകുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് കാര്യങ്ങളിലേക്ക് കുറച്ചുകൂടെ ഡീപ്പായിട്ട് പോകാം. ഒരുപാടധികം വിർച്വൽ റിയാലിറ്റിയെ ഒരുമിപ്പിച്ചുകൊണ്ടുള്ള ഒരു ലോകം, യൂണിവേഴ്സ് എന്ന് പറയുന്നത് പോലെ മെറ്റാവേഴ്സ്. അപ്പോൾ മെറ്റാവേഴ്സ് മാർക്ക് ഭാവിയിൽ കാണുന്നതായിട്ട് നമ്മുടെ വർക്കും വേൾഡും അതേപോലെ നമ്മുടെ ഹോമിൽ നടക്കുന്ന കാര്യങ്ങളും നമുക്ക് വിർച്വലി എല്ലായിടത്തും എല്ലാം ചെയ്യാൻ പറ്റും എന്നാണ് മാർക്ക് പറയുന്നത്. അങ്ങനെയുള്ള മൂന്ന് വേൾഡാണ് ഹൊറൈസൺ ഹോം, ഹൊറൈസൺ വേൾഡ്, ഹൊറൈസൺ വർക്ക്. ഇതിൽ ഹോം ഹൊറൈസൺ എന്ന് പറയുന്നത് ഹൊറൈസൺസ് എന്ന് പറഞ്ഞാലേ ഒരു വിർച്വൽ വേൾഡാണ്. നിങ്ങൾ റെഡി പ്ലെയർ വൺ എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു ഐഡിയ ഇതിനെ പറ്റിയിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ വി ആർ ഹെഡ്സെറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വേറൊരു വേൾഡിൽ എത്തുന്ന തരത്തിലുള്ള ഒരു എഫക്റ്റ് ആയിരിക്കും ഈ ഹൊറൈസൺസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഹോം ഹൊറൈസൺ ആണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നടക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഫാമിലീസുമായിട്ട് യുണൈറ്റ് ചെയ്യുന്ന സമയത്തുള്ള ഹൊറൈസൺസിനെ പറ്റിയിട്ടാണ് ഹോം ഹൊറൈസണിൽ പറയുന്നത്. കൂട്ടുകാരുമായിട്ട് കളിക്കുന്നതും അതേപോലെ തന്നെ നമ്മൾ കോൺഫറൻസിന് ചേരുന്നതും അതേപോലെ അവരുമായിട്ട് സംസാരിക്കുന്നതും അതേപോലെ തന്നെ ആർട്ട് വർക്കുകൾ നമുക്ക് നമ്മളുടെ സ്റ്റുഡിയോയിലോട്ടോ നമുക്ക് എവിടെ നിന്നും വിർച്വലായിട്ട് കാണാൻ പറ്റുന്ന രീതിയിലും അതേപോലെ തന്നെ ഷെയർ ചെയ്യാനും പറ്റുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അതുപോലെ തന്നെ ഹോം ഹൊറൈസണിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വീഡിയോ കോൾസ് ചെയ്യാം, അതേപോലെ തന്നെ അല്ലാത്ത കോൾസ് ചെയ്യാം, ടെക്സ്റ്റ് ചെയ്യാം, അങ്ങനത്തെ ഒരുപാടധികം കാര്യങ്ങൾ ഹോം ഹൊറൈസണിൽ പറയുന്നുണ്ട്. അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രസ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ, അതായത് നിങ്ങളുടെ അവതാറിനെ ഡ്രസ് ചേഞ്ച് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഡ്രസ് ചേഞ്ചിങ് ആയിട്ടുള്ള ഓപ്ഷൻസും അങ്ങനെ ഒരുപാടധികം കാര്യങ്ങളുണ്ടെന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത. ഹൊറൈസൺ വേൾഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഹൊറൈസൺ വേൾഡ് എന്ന് പറയുന്നത് നമ്മൾ പുറത്ത് നടക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ മാർക്ക് പറയുന്നത് അനുസരിച്ചിട്ടാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ബർത്ത്ഡേ പാർട്ടി നമുക്ക് വിർച്വൽ റിയാലിറ്റിയിൽ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു കല്യാണം വേണമെങ്കിൽ നമുക്ക് വിർച്വലായിട്ട് ചെയ്യാം. അങ്ങനത്തെ കാര്യങ്ങളാണ് മാർക്ക് ഹൊറൈസൺ വേൾഡിലൂടെ ഉദ്ദേശിക്കുന്നത്. ഹൊറൈസൺ വർക്കിലൂടെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൊറൈസൺ വർക്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ ഒട്ടുമിക്ക ആളുകളും വീട്ടിലിരുന്നാണല്ലോ ജോലി ചെയ്യുന്നത്. അപ്പോൾ വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നവർക്ക് ആ ഒരു ഇൻറ്റിമേഷൻ ഉണ്ടാക്കാൻ വിർച്വൽ വേൾഡിനെ സഹായിക്കും. അതുകൊണ്ട് തന്നെ വിർച്വൽ വേൾഡിൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവതാരസുമായിട്ട് സംസാരിക്കാനും അതുപോലെ തന്നെ ഒരു മിക്സഡ് റിയാലിറ്റി നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് മാർക്ക് പറയുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് വർക്ക് ഫ്രം ഹോമായിട്ട് എല്ലാം ഹോളോഗ്രാം രീതിയിൽ കാണാനും അതേപോലെ തന്നെ മറ്റുള്ളവരോട് സംസാരിക്കാനും ഒക്കെ പറ്റുന്ന രീതികളും മാർക്ക് ഇതിൽ പറയുന്നുണ്ട്. പിന്നീട് മാർക്ക് ഇൻ്റഗ്രേഷൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇൻ്റഗ്രേഷൻ എസ് ഡി കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നമ്മളുടെ ഹാൻഡ്സിനെ ഇൻ്റഗ്രേഷൻ ചെയ്യാൻ പറ്റുമെന്നും മാർക്ക് ഇതിൽ പറയുന്നുണ്ട്. അതായത് നമുക്ക് ഭാവിയിൽ നമ്മുടെ ഹാൻഡ്സ് ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള വിർച്വൽ ആക്സസിബിലിറ്റി ഓപ്ഷൻസ് എനേബിൾ ആവും എന്ന് പറയുന്നുണ്ട്. അതായത് നിങ്ങളുടെ കൈകൾ വിർച്വൽ റിയാലിറ്റിയിൽ നിങ്ങളുടെ കൈകൾ പോലെ തന്നെ പ്രവർത്തിക്കും എന്നുള്ളതാണ്. പിന്നീട് മാർക്ക് കൂട്ടിച്ചേർത്ത കാര്യങ്ങളെന്ന് പറയുന്നത് പ്രോജക്ട് ക്യാംബ്രിയയും നാസ്ത്ര ഗ്ലാസുമാണ്. ക്യാംബ്രിയ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ നമ്മുടെ എക്സ്പ്രഷൻസ്, നമ്മളുടെ അവതാരം ഉണ്ടായിരിക്കുമല്ലോ ഒരു വിർച്വൽ വേൾഡിൽ, നമ്മളുടെ ഒരു അവതാരം ഉണ്ടായിരിക്കും. ആ അവതാറിന് നമ്മുടെ എക്സ്പ്രഷൻസ് അതേപടി കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് പ്രോജക്ട് ക്യാംബ്രിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് പല രീതിയിലുള്ള പല സ്ഥലങ്ങളിലുള്ള ആൾക്ക് പലതരത്തിലുള്ള സ്കിൻ ടോൺ ഉണ്ടായിരിക്കും, പലതരത്തിലുള്ള എക്സ്പ്രഷൻസ് ഉണ്ടായിരിക്കും. ഇവൻ ചൈനീസിന് ആ ഒരു നമ്മളുടെ കണ്ണിങ്ങനെ മേളിലോട്ടിരിക്കുന്ന രീതിയിലുള്ള, അപ്പോൾ അതുപോലത്തെ എല്ലാ തരത്തിലുള്ള ഇൻട്രാക്ഷൻസും നമുക്ക് അവതാറിൽ കൊണ്ടുവരാൻ പറ്റും. അതായത് നമ്മൾ എന്ത് തരത്തിലുള്ള എക്സ്പ്രഷൻസ് കാണിക്കുന്നോ ആ ലൈഫ് ലൈക്കായിട്ട് അവതാർ അതേപടിയുള്ള എക്സ്പ്രഷൻസ് കാണിക്കുമെന്നുള്ളതാണ് പ്രോജക്ട് ക്യാംബ്രിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നീട് പറഞ്ഞത് നാസ്ത്ര ഗ്ലാസുകളെ പറ്റിയാണ്. നാസ്ത്ര ഗ്ലാസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു മിക്സഡ് റിയാലിറ്റി എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതായത് നിങ്ങൾക്ക് ഒരേ സമയം തന്നെ
നമ്മുടെ റിയൽ വേൾഡും വിർച്വൽ വേൾഡും ആയിട്ട് നമുക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ വിർച്വൽ വേൾഡിലുള്ള ഒരു കമ്പ്യൂട്ടർ ഉണ്ടാവും, നിങ്ങൾക്ക് അതേപോലെ തന്നെ ഈ ഭാഗത്തായിട്ട് റിയൽ വേൾഡിലുള്ള ഡെസ്ക് ഉണ്ടാവും. നിങ്ങൾക്ക് റിയൽ വേൾഡുമായിട്ട് കാണാനും പറ്റും, വിർച്വൽ വേൾഡിലുള്ള കാര്യങ്ങൾ കാണാൻ പറ്റും, അതുപോലെ തന്നെ പലതരത്തിലുള്ള സ്കാനിങ്ങുകൾ നടത്താം. അങ്ങനെ ഒരുപാടധികം ടെൺ ഓഫ് കാര്യങ്ങളിൽ അത് നടക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ ഒരു മീറ്റിനകത്ത് മാർക്ക് സുക്കർബർഗ് 2.5 മണിക്കൂറായിട്ട് പറഞ്ഞു തീർത്തത്. അപ്പോൾ ഫേസ്ബുക്കിൻ്റെ പുതിയ പേരും മെറ്റയും മെറ്റാവേഴ്സും എല്ലാ ഉയരങ്ങളിലെത്തട്ടെ, മാർക്ക് സുക്കർബർഗും ഉയരങ്ങളിലെത്തട്ടെ, എല്ലാവിധ അനുഗ്രഹങ്ങളും മാർക്ക് സുക്കർബർഗിന് നേരുന്നു. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് കണ്ട എല്ലാവർക്കും നന്ദി. അതേപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ലൈക്കും ചെയ്യുക. മാർക്ക് സുക്കർബർഗിൻ്റെ 2.5 മണിക്കൂർ വീഡിയോ കണ്ടിട്ട് ഇത്രയും പറയാൻ ഞാൻ പെട്ട പാട്, അതുകൊണ്ടൊരു ലൈക്ക് തരിക. സോ താങ്ക് യു ഫോർ വാച്ചിങ് അഗെയിൻ ഗൈസ്, സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.